നമസ്കാരം കേരളത്തിൽ ശക്തമായി ഒരു മഴ പെയ്താൽ ആദ്യം ചർച്ചയാകുന്നത് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പിനെ കുറിച്ചായിരിക്കും മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഇപ്പോൾ നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം ആറടിയായി തന്നെ തുടരുകയാണ് മഴ മാറി നിന്നതോടെ ഡാമിലേക്കുള്ള നീരൊഴുക്കും കുറഞ്ഞിട്ടുണ്ട് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് സെക്കൻഡിൽ രണ്ടായിരത്തി ഇരുന്നൂറ് ഘനയടിയാണ് എന്നാൽ ഡാമിലെ ജലനിരപ്പ് എട്ട് അടിയിലേക്ക് ഉയർന്നാൽ സ്പിൽവേയിലൂടെ വെള്ളം പുറത്തേക്കൊഴുക്കുമെന്ന് ഇന്നലെ ചേർന്ന ഉന്നതാധികാര സമിതി യോഗത്തിൽ തമിഴ്നാട് അറിയിച്ചിട്ടുണ്ട് അണക്കെട്ടിലെ ഷട്ടറുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ സുപ്രീം കോടതിയുടെ തീരുമാനവും ഏറെ നിർണായകമാണ് ഡാം തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ കൈക്കൊള്ളേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചതായാണ് ഇടുക്കി ജില്ലാ ഭരണകൂടവും അറിയിച്ചത് അതേസമയം മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് അടിയന്തരമായി നൂറ്റിമുപ്പത്തിയേഴ് അടിയായി നിലനിർത്തണമെന്ന് ഉന്നതതല സമിതി യോഗത്തിൽ കേരളം ആവശ്യപ്പെട്ടിരുന്നു അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയായി നിജപ്പെടുത്തണമെന്ന തമിഴ്നാടിന്റെ ആവശ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ഇത്തരമൊരു പ്രതികരണം കേരളം നടത്തിയത് നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് അടിയായി ജലനിരപ്പ് നിലനിർത്തണമെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ കോടതി നിർദ്ദേശിച്ചത് കേരളമെന്നാൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ മുല്ലപ്പെരി അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയരാൻ തുടങ്ങിയതോടെ ഡാം ഡീ കമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം ശക്തമായി കൊണ്ടിരിക്കുകയാണ് നിലവിൽ നൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം ആറടിയാണ് ജലനിരപ്പ് സെക്കൻഡിൽ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഘനയടി വെള്ളം ഡാമിലേക്ക് ഒഴുകി വരുന്നുമുണ്ട് ഇതിൽ രണ്ടായിരത്തി എഴുപത്തിയേഴ് ഘനയടി തമിഴ്നാട് കൊണ്ടുപോകുന്നുമുണ്ട് ഡീ കമ്മീഷൻ എന്ന ആവശ്യത്തിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചകൾ തുടരുന്നതിനിടെ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ഭദ്രൻ മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യുക എന്ന യാഥാർത്ഥ്യത്തെ എനിക്ക് മറിച്ചു പറയാൻ കഴിയില്ല എങ്കിലും അതിന് മറ്റൊരു വശമുണ്ടെന്നാണ് സംവിധായകൻ പറയുന്നത് ഇങ്ങനെയാണ് മുല്ലപ്പെരിയാർ കേരളത്തിന്റെ നെറുകയിലേക്ക് അസ്ത്രം പോലെ ചൂണ്ടി നിൽക്കുന്ന ഡെമോക്രസിന്റെ വാളാണെന്നുള്ള അറിവ് ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല ആ അറിവ് ഇത്രയും സത്യസന്ധമായിരുന്നിട്ടും എന്തുകൊണ്ട് അതാത് കാലങ്ങളിൽ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റുകളോ കോടതികളോ അതിന്റെ ഭയാനകമായ വശങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം പോലും നടത്തുന്നില്ല ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ് ഞാൻ കോടതികളെയോ നിയമവ്യവസ്ഥകളെയോ പഴിചാരികയില്ല മറിച്ച് ഇപ്പോഴും ഈ സാഹചര്യത്തിൽ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും ഇതിനെക്കുറിച്ച് വലിയ പഠനമുള്ള ആൾക്കാരുടെ ടി വരുന്ന ഡിബേറ്റുകളുടെ മുൻപിലിരുന്ന് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന അഭിപ്രായം ഇങ്ങനെയാണ് അതിൽ ചിലർ പറയുന്ന കാര്യങ്ങൾ കണക്കിലെടുത്താൽ ഒരു ശാശ്വതമായ പരിഹാരത്തിന് വഴിതെളിയുമെന്നാണ് തോന്നുന്നത് മുല്ലപ്പെരിയാർ കമ്മീഷൻ ചെയ്യുക എന്ന യാഥാർത്ഥ്യത്തെ എനിക്ക് മറിച്ചു പറയാൻ കഴിയില്ല എങ്കിലും അതിന് മറ്റൊരു വശമുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാടിന് നമ്മൾ എന്തിന് വെള്ളം കൊടുക്കണം നമ്മുടെ നാടിന്റെ സുരക്ഷിതത്വം അവഗണിച്ചുകൊണ്ട് എന്ന ചില അഭിപ്രായങ്ങളോട് തമിഴ് മക്കൾ വിയോജിക്കുക ആയിരുന്നില്ല പകരം കലാപം അഴിച്ചുവിട്ടത് ഞാൻ ചെന്നൈയിൽ താമസിക്കുമ്പോൾ കണ്ടതാണ് മലയാളികളുടെ ഒരു തരി ഒരുതരി പോലും തമിഴ്നാട്ടിൽ വെച്ചേക്കില്ല എന്നതായിരുന്നു അന്നത്തെ അവരുടെ ഗർജനം എന്റെ പല സുഹൃത്തുക്കളുടെയും സ്വർണ്ണക്കടകൾ ആമത്താഴിട്ട് പൂട്ടി ബോംബേക്ക് കടന്നത് എനിക്കറിയാം ഒരു തമിഴന് ഉള്ളതിനേക്കാൾ എത്രയോ മലയാളികളുടെ സമ്പത്തും ജീവനും തമിഴ്നാട്ടിൽ കെട്ടിക്കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സെൻസിറ്റീവായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നതെന്നാണ് സംവിധായകൻ ഭദ്രൻ പറയുന്നത് തമിഴ്നാട്ടിലെ എട്ട് ജില്ലകളോളം മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം കൊണ്ട് സമൃദ്ധി അണിഞ്ഞു നിൽക്കുമ്പോൾ ഒരു ഡി കമ്മീഷൻ ആശയം കൊള്ളിവെപ്പിലേക്കും കൊലപാതകങ്ങളിലേക്കും നയിക്കില്ലേ എന്ന് സംശയവുമുണ്ട് തനിക്ക് അവിടുത്തെ മനുഷ്യരുടെ ഭ്രാന്തമായ സ്വഭാവ വൈകൃതങ്ങൾ നേരിട്ടറിയാം ഡാമിന്റെ ഇന്നത്തെ അവസ്ഥ ലോക പ്രശസ്തരായ ടെക്നിക്കൽ ക്രൂ അടങ്ങിയ വലിയ കമ്പനികളെ ക്ഷണിച്ച് ഒരു നിഷ്പക്ഷമായ പഠനം നടത്തിയാൽ അവരും പറയുക ഡാം ഡീ കമ്മീഷൻ ചെയ്തുകൊള്ളുക അല്ലെങ്കിൽ ചൈനയിൽ സംഭവിച്ചത് ഇവിടെയും സംഭവിക്കും എന്ന് തന്നെയായിരിക്കും ഈ ഡോക്യുമെന്റ് കേരള ഗവൺമെന്റിന് സുപ്രീം കോടതിയിലേക്ക് ഒരിക്കൽ കൂടിയുള്ള ചുവടുവെപ്പാണ് അങ്ങനെ ഒരു സാഹചര്യം സംജാതമായാൽ ഇന്നലെ ഒരു ചാനലിൽ നടന്ന ഡിബേറ്റിൽ പങ്കെടുത്ത പഠന വൈഭവമുള്ള വ്യക്തി പറഞ്ഞതുപോലെ ഡാമിന്റെ ഇപ്പോഴത്തെ അനുവദനീയമായ നൂറ്റിനാൽപ്പത് അടിയിൽ നിന്നും കേവലം അൻപതടിയാക്കി ചുരുക്കി ഭൂഗർഭത്തിലൂടെ വലിയ ടണലുകൾ വഴി തമിഴ്നാടിന് ഇപ്പോൾ കൊടുക്കുന്നതിലും വലിയ തോതിലുള്ള ജലസ്രോതസ് ലഭിക്കും അങ്ങനെ പരിമിതമായ അളവിൽ വെള്ളം ഡാമിൽ സൂക്ഷിച്ചാൽ ഈ ബലക്ഷയത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ഒപ്പം ആവശ്യമായ ഹൈബ്രിഡ് ടെക്നിക്കൽ എക്സലൻസ് ഉപയോഗിച്ച് ബലപ്പെടുത്താൻ സാധ്യമാവില്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് വിവേകത്തോടെയും ഇച്ഛാശക്തിയോടെയും ഗവൺമെന്റ് കാര്യങ്ങൾ പഠിച്ചു ചെയ്യാനുള്ള വകതിരുവാണ് കാണിക്കേണ്ടത് തന്റെ കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സമ്പത്തും സംരക്ഷിക്കപ്പെട്ടതിനു ശേഷമേ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള ചാട്ടത്തിന് പ്രസക്തിയുള്ളൂ ദയവചെയ്ത് തമിഴ് പാട്ടുകളും ക്ലാസിക്കുകളും സിനിമകളും അവിടുത്തെ താരങ്ങളെയും മുക്തകണ്ഠം ശിരസിൽ സ്വീകരിച്ചിട്ടുള്ള മലയാളിയെ അവരിൽ നിന്നും പിരിക്കരുതെന്നൊരു അപേക്ഷ മാത്രം ഇത് വായിക്കുന്ന മാന്യ സഹോദരങ്ങൾ തന്റെ ഒരു അഭിപ്രായമായി മാത്രം ഇതിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞാണ് സംവിധായകൻ ഭദ്രൻ ഈ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തായാലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇന്ന് സുപ്രീം കോടതി പ്രത്യേക വിധി പറയുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇക്കാര്യം കൂടി നമ്മളൊന്ന് കണക്കിലെടുക്കേണ്ടത് തന്നെയാണ് വെബ്ഡെസ്ക് തത്തുമീനുസ്